ചേലക്കര നിയമസഭ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം തിങ്കളാഴ്ച സമാപിക്കും. ചൊവ്വാഴ്ച നിശബ്ദ പ്രചരണം, ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ്. പ്രാദേശിക പ്രശ്നങ്ങൾ മുതൽ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ വരെ ചേലക്കര മണ്ഡലത്തിൽ സജീവ ചർച്ചയായ ദിവസങ്ങളായിരുന്നു പിന്നിട്ടത്. തൃശൂർ പൂരംകലക്കൽ അന്തിമഹാക്കാളങ്കാവ് വെടിക്കെട്ട്, കൊടകര കുഴൽപ്പണക്കേസ്, പാലക്കാട്ടെ പാതിരാ റെയ്ഡ്, ഒറ്റത്തന്ത പരാമർശം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. ഭരണവിരുദ്ധ വികാരം അനുകൂലമാക്കി മണ്ഡലം പിടിക്കാനാണ് UDFന്റെയും സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെയും ശ്രമം. സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള പരിശ്രമത്തിലാണ് LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ ഊർജിത ശ്രമം. മണ്ഡലത്തിൽ തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണനും. PV അൻവർ MLA DMKയും പ്രചാരണ രംഗത്ത് സജീവമാണ്. NK സുധീറാണ് DMK പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുള്ളത്. മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം പ്രചാരണത്തിൽ മുന്നേറിയ കാഴ്ചയാണ് കടന്നുപോയതും. മുന്നണികളുടെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ പലതവണ ഗ്രാമാന്തരങ്ങളിൽ പോലും പ്രചാരണത്തിനെത്തിയത് അണികളിൽ വൻ ആവേശം തീർത്തിട്ടുണ്ട്. ഇത്തവണ പോളിംഗ് ശതമാനം കൂടുമെന്ന കണക്കുകൂട്ടലിലാണ് രാഷ്ട്രീയ നേതൃത്വം. 213,103 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. ഇതിൽ 10,000-ലേറെ പേർ കന്നി വോട്ടർമാരാണ്. തിങ്കളാഴ്ച വമ്പൻ റോഡ് ഷോ നടത്തി പരസ്യപ്രചാരണത്തിന് കലാശക്കൊട്ട് നടത്താനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. TC വിനോസ്, തൃശൂർ.